ഈ വയസ്സാങ്കാലത്ത് താടിയൊക്കെ വെളുത്തു തുടങ്ങിയ ഇക്കാലത്ത് ഇനി അവരിൽ നാലാളെങ്കിലും നമ്മളെ കൂട്ടത്തിൽ വരിക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മൾ ഈ വർഷം നടത്തിയ പല പ്രവർത്തനങ്ങളും ഇൻഷാ അല്ലാ ലക്ഷ്യം കാണുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇൻഷാ അല്ലാ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. മദീന എന്നാൽ അതൊരു എന്താ പറയുക, മദീന എന്നൊരു നാടിനെ പേരിടാമോ എന്നാണ് ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുള്ളത്. മദീനെങ്ങനെ പേരിടുക? മദീന എന്നത് കലിമത്തുൻ മൻസൂബത്തല്ലേ? മദീന എന്നത് ഒരു കലിമത്തുൻ മൻസൂബത്താണ്. മദീനത്തു കാലിക്കൂട്ട്, മദീനത്തു കൊച്ചിൻ, മദീനത്തുൽ ഖാഹിറ, മദീനത്തു ജദ്ദ, മദീനത്തു ഷിക്കാഗോ, മദീനത്തു ഫ്രാങ്ക്ഫർട്ട്, മദീനത്തു ലണ്ടൻ. മദീന എന്നത് കലിമത്തുൻ മൻസൂബത്താണ്. കുറച്ച് സംസ്കാരങ്ങളും മനുഷ്യ പെരുമാറ്റവും പരസ്പര ബന്ധങ്ങളും കൂടിച്ചേരലുകളും എല്ലാത്തിൻ്റെയും മേളനമാണ് എന്ത് മദീന. എന്നാൽ ഇവിടെ അൽ മദീന എന്തുകൊണ്ട് എല്ലാ സംസ്കാരങ്ങളുടെയും എല്ലാ ജ്ഞാനങ്ങളുടെയും എല്ലാ ഹസ്നിന്റെയും മേളനം വന്നപ്പോൾ ആ പുണ്യ റസൂലിന്റെ ഷറഫാ കാൽപാദം ചവിട്ടുന്നതോടുകൂടെ യസ്രിബ് മദീനയായി. അതിനു മുമ്പ് എന്തുകൊണ്ട് ഇതാണ് സംഗമം, ഇതിനപ്പുറം സംഗമമില്ല. എന്നായത്തിന് ശൈഖ് മുത്തവല്ലി ഷാറാവി നൽകിയ ഒരു വ്യാഖ്യാനമേ അടുത്ത ദിവസം ഞാൻ കണ്ടു. എന്തിലെല്ലാം ഹസ്നുണ്ടോ അതിനെല്ലാം തഅല്ലുഖും ബിന്നബി മുസ്തഫ സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് മദീന എന്നത് കേവലം ഒരു മണ്ണല്ല. എങ്ങനെ മണ്ണാവുക? മദീന ഔഷധമാണ്. ഹുബാറുൽ മദീനത്തി യുബ്രിഉൽ ജുദാം എന്ന് മുഹമ്മദ് മുസ്തഫ. മദീനയിലെ പൊടിമണ്ണ് കുഷ്ഠത്തെ പോലും സുഖപ്പെടുത്തുമെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പോൾ മദീനയിലെ കുഷ്ഠം എന്ന് പറഞ്ഞാൽ മെഡിക്കൽ കോളേജിൽ പോലും പരിഹാരമില്ലാത്തതാണ്. മദീനയിലെ പച്ചമണ്ണ് മെഡിക്കൽ കോളേജിനും അപ്പുറത്താണ്. മദീനയിലെ പൊടിമണ്ണ് പൊടിമണ്ണ് കുഷ്ഠത്തെ പോലും സുഖപ്പെടുത്തും. അപ്പൊ എന്താ മദീന? മദീന വ്യാഖ്യാനങ്ങൾക്ക് അതീതമാണ്. മദീനയെ വ്യാഖ്യാനിക്കാനാവില്ല. മനാല അഹ്ലൽ മദീന അദാഹുല്ലാഹ്. ഒരാൾ മദീനയെ മദീനക്കാരെ ബുദ്ധിമുട്ടിച്ചാൽ അല്ലാഹു അവനെ ബുദ്ധിമുട്ടിക്കും. ഫഅലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികത്തി വൻ നാസി അജ്മഈൻ. മദീനക്കാരെ ആര് ബുദ്ധിമുട്ടിച്ചാലും അവനെ അല്ലാഹു ബുദ്ധിമുട്ടിക്കും. മാത്രമോ ഫഅലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികത്തി വൻ നാസി അജ്മഈൻ. അവന്റെ മേൽ അല്ലാഹുവിന്റെ ശാപം ഉണ്ടായിരിക്കും. മദീനക്കാരെ ആരെങ്കിലും ബുദ്ധിമുട്ടിച്ചാൽ അവന്റെ മേൽ അല്ലാഹുവിന്റെ. എല്ലാ വ്യാഖ്യാനങ്ങൾക്കും അപ്പുറമാണ് മദീന.
പണ്ട് യസരിബ, പണ്ട് യസരിബ ഒരു ഹലാക്കിന നാടാണ്. അത് ബലദുൽ ഹമ്മാ, പനിയുടെ നാടാണ്. ആര് മദീനയിൽ വന്നാലും പനി പിടിക്കും. മദീന വന്ന പനി ഉണ്ടാവും. പുണ്യ റസൂൽ വരുന്നതിന് മുമ്പ് അന്ന് മദീനയുമല്ല, അന്ന് യസരിബ. യസരിബിൽ ആര് വന്നാലും പനി പിടിക്കും. മുഹാജിരീങ്ങളിൽ ധാരാളം മുഹാജിരീങ്ങൾക്ക് പനി പിടിച്ചു. സിദ്ദീഖുൽ അക്ബറിന് ഉറക്കപ്പറ പനി പിടിച്ചു. മഹാനായ സയ്യിദുനാ ഉസ്മാൻ ബിൻ അഫ്ഫാൻ പനി പിടിച്ചിട്ട് കാല് നിലത്ത് വലിച്ച് നടന്നു. സയ്യിദുനാ ഉസ്മാൻ ദുന്നൂറൈൻ ഉസ്മാൻ റളിയല്ലാഹു പനി പിടിച്ചു, നടക്കാൻ വയ്യാതായി. സയ്യിദുനാ ഉസ്മാൻ അപ്പോൾ പുണ്യ റസൂൽ വന്നു. പുണ്യ റസൂൽ മലമ്പനിയോട് പറഞ്ഞു, പനിയേ നീ ഇവിടെ ഇനി നിൽക്കരുത്. ഇപ്പോഴും 2007 എന്റെ ഉമ്മയും ഞാനും ഹജ്ജിന് പോയ വർഷം ഒരു കൂട്ടം നമ്മുടെ പരിചയക്കാരായ ആളുകൾ ബദറിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ജുഹ്ഫയിൽ വണ്ടി കേടായി. അങ്ങനെ ഒരു രാത്രി ജുഹ്ഫയിൽ കഴിഞ്ഞുകൂടി അവർ പനിയുമായി മക്കയിൽ വന്നത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, എന്തായാലും വണ്ടി കേടാൻ പാകാൻ പാടില്ലായിരുന്നു. എവിടെ ജുഹ്ഫയിൽ എന്തുകൊണ്ട് മലമ്പനി അവിടെ കൂടി മുഹമ്മദ് മുസ്തഫ ചിന്തിക്കണം. മദീനയിൽ മദീന വല്ലാത്തൊരു നാടാണ്. യസരിബിൽ എല്ലാം ഉണ്ടായിരുന്നു. യസരിബിനെ പിന്നെ ശുദ്ധീകരിച്ചതാണ് മദീന. ശുദ്ധീകരിച്ചു എന്നും പറയണ്ട, ശുദ്ധീകരിഞ്ഞു എന്ന് പറഞ്ഞാൽ അത് സ്വയം ശുദ്ധിയായി. അവിടെ കൊണ്ടുവെച്ചപ്പോഴത്തിന് ശുദ്ധീകരിക്കപ്പെട്ടു മദീന. പിന്നെ അത് ലോകത്തെ എല്ലാ നന്മയുടെയും വിളനിലമായി മദീന. ഞാൻ നിങ്ങൾക്ക് ഹൃദയത്തിൽ സൂക്ഷിക്കാൻ മദീനയെ പറ്റി ഒരു വാക്ക് പറഞ്ഞു തരാം. നിങ്ങൾ മറക്കരുത്. ഞാൻ നിങ്ങൾക്ക് ഹൃദയത്തിൽ സൂക്ഷിക്കാൻ മദീനയെ പറ്റി ഒരു വാക്ക് പറയാം, അത് നിങ്ങൾ മറക്കരുത്. റമളാനും ബിൽ മദീന ഖൈറും മിൻ അൽഫി റമളാൻ ഫീമാ സിവാഹാ മിനൽ ബുൽദാൻ. റമളാനും ബിൽ മദീന ഖൈറും മിൻ അൽഫി റമളാൻ ഫീമാ സിവാഹാ മിനൽ ബുൽദാൻ. റമളാനും ബിൽ മദീന خَيْرٌ مِنْ أَلْفِ أَلْفِ رَمَضَانٍ فِيمَا سِوَاهَا مِنَ الْبُلْدَانِ مَدِينَةِ الْرَمَضَانِ الْقُدُنَدُ مَدِينَةَ الْلَّاتِ نَاتِ الْآيِرَم رَمَضَان لَبِكُنَدِنَ كَالْ نَلَّدَانَ محمد مصطفى سبحان الله رَمَضَانٌ بِالْمَدِينَةِ خَيْرٌ مِنَ أَلْفِ رَمَضَانٍ എന്റെ മദീനയിലും മദീനയുണ്ടല്ലോ. ആ മദീനയിൽ ഒരു റമളാൻ കൂടാൻ കഴിഞ്ഞാൽ മതി. ഒരു റമളാൻ കിട്ടിയാലും മനസ്സറിഞ്ഞാ പറയും അല്ലാഹു, അത് നമ്മളെ കൊതിപ്പിക്കുന്ന ഹദീസാണ്. റമളാനും ബിൽ മദീന ഖൈറും മിനൽ റമളാൻ ഫീമാ സിവാഹാ മിനൽ ബുൽദാൻ. മറ്റുള്ള നാടുകളിൽ ആയിരം റമളാൻ ലഭിക്കുന്നതിനേക്കാൾ നല്ലത് മദീനയിൽ ഒരു റമളാൻ ലഭിക്കുന്നതാണെന്ന് മുഹമ്മദ് മുസ്തഫ. എന്തായിരിക്കും നാട്? ഒരു വെള്ളത്തടാകം ഉണ്ടായിരുന്നു, ഒന്നുമില്ല. അപ്പോഴാണ് തുബ്ബഴ ഒന്നാമൻ അതുവഴി യാത്ര ചെയ്തത്. എങ്ങനെ മദീന ഉണ്ടായത്?
ഞാൻ മദീന ഉണ്ടായതിനെ പറ്റി പറയാം. മദീനയുടെ ചരിത്രമാണല്ലോ, മദീന എങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞു. ദുബായ് രാജാവിനെ പറ്റി കേട്ടിട്ടില്ലേ? ലോകം അടക്കി ഭരിച്ച ചക്രവർത്തികളിൽ ഒരാളാണ് ദുബായ്. മനസ്സിലായില്ലേ? പറഞ്ഞു 326 വർഷം യമൻ ഭരിച്ചിട്ടുണ്ട്. യമനായിരുന്നു തലസ്ഥാനം ദുബായ്. ദുബായ് ഒരിക്കൽ എന്ത് ചെയ്തു? തന്റെ പ്രധാനമന്ത്രിയായ ഹരിമോസിനെയും കൂട്ടി നാട് കാണാൻ ഇറങ്ങി. 133,000 കുതിരപ്പട്ടാളങ്ങളും 113,000 കാലാൽ പട്ടാളങ്ങളും ഉണ്ടായിരുന്നു കൂടെ. മശ്രിഖ് മുതൽ മഗ്രിബ് വരെ പട നയിക്കാൻ കഴിയുന്ന ഒരാളായിരുന്നു ദുബായ് രാജാവ്. ദുബായ് ഒന്നാമൻ. ശ്രദ്ധിക്കണേ, നമ്മൾ എന്തിന്റെ ചരിത്ര പറയുന്നത്? മദീന കണ്ടു കണ്ട് കണ്ട് ഓരോ നാട്ടിൽ ചെല്ലുമ്പോഴും എന്ത് ചെയ്യും? ആ നാട്ടിലെ നിപുണന്മാരായ 10 പണ്ഡിതന്മാരെ ദുബായ് തന്റെ സഭയിലേക്ക് കൂട്ടും. അങ്ങനെ മക്കയിലെത്തിയപ്പോൾ ദുബായിന്റെ കൂടെ 4,000 പണ്ഡിതന്മാരുണ്ടായിരുന്നു. മക്കാർ ദുബായിനെ ബഹുമാനിച്ചില്ല. എന്തുകൊണ്ട്? മക്കാർക്ക് അതിനേക്കാൾ വലിയ നിധി ഉണ്ടാവുമ്പോൾ പിന്നെ മക്കാർ ആരെയും പുറത്തുനിന്ന് ബഹുമാനിക്കേണ്ടയില്ല. അപ്പോൾ ദുബായ് രാജാവ് അന്വേഷിച്ചു, എന്താ ഇവരെന്നെ ബഹുമാനിക്കാത്തത്? അപ്പോൾ ഹരിമോസ് പറഞ്ഞു, ഇവർക്കൊരു പ്രധാനപ്പെട്ട കെട്ടിടമുണ്ട് കഅബ എന്ന പേരിൽ. ഈ കഅബാലയത്തെ ഇവരുടെ ഏറ്റവും വലുതാണ് കഅബ, അതുകൊണ്ട് അവർ മറ്റൊരാളിലേക്ക് തിരിയൂല. അങ്ങനെയായപ്പോൾ കഅബ പൊളിക്കാൻ ദുബായ് തീരുമാനിച്ചു. ആ രാത്രി ദുബായിന് തലവേദന വന്നു. ഒറ്റ രാത്രി കൊണ്ട് ദുബായിന് തലവേദന വന്നു. മൂക്കിലൂടെ വെള്ളമൊലിച്ചു, ചെവിയിലൂടെ ഒലിച്ചു, കണ്ണിലൂടെ ഒലിച്ചു. അത് വൃത്തികെട്ട വാസം. ധാരാളം വിശ്വന്മാർ ദുബായിന്റെ കൂടെ ഉണ്ടായിരുന്നു, പലരും ചികിത്സിച്ചു, ദുബായിന്റെ രോഗം മാറിയില്ല. അവസാനം വിശ്വന്മാരെ ദുബായ് ആക്ഷേപിച്ചു. അപ്പോൾ അവരിൽ പ്രധാനപ്പെട്ട ഒരു പണ്ഡിതൻ ഉണ്ടായിരുന്നു, ഒരു മുത്തദയ്യനായ വേദങ്ങൾ അറിയുന്ന ഒരു പണ്ഡിതൻ. അദ്ദേഹം പറഞ്ഞു, ഇത് ഭൂമിയിലെ പ്രശ്നമല്ല, ഇത് സമാവിയായ പ്രശ്നമാണ്. നിങ്ങൾ ഇവിടെ എത്തിയപ്പോൾ എന്തെങ്കിലും മനസ്സിൽ വിചാരിച്ചിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാൻ കഅബ പൊളിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഉടനെ പ്രായശ്ചിത്തം ചെയ്യാൻ ഈ പണ്ഡിതൻ അദ്ദേഹത്തോട് കൽപ്പിച്ചു. അദ്ദേഹം പ്രായശ്ചിത്തം ചെയ്തു. അദ്ദേഹം 7 കിസ്വകൾ കൊണ്ട് കഅബയെ പൊളിഞ്ഞു. അദ്ദേഹമാണ് ചരിത്രത്തിൽ ആദ്യമായി കഅബയിൽ കിസ്വ അണിയിച്ചിട്ടുള്ളത്. മനസ്സിലായില്ലേ? ഇത് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 1000 വർഷങ്ങൾക്ക് മുമ്പാണ്. മക്കായും കഴിഞ്ഞ് വീണ്ടും അവർ മുന്നോട്ട് പോയി. 400+ കിലോമീറ്റർ മുന്നോട്ട് പോയപ്പോൾ അവരൊരു വെള്ളത്തടാകത്തിന്റെ അരികിലെത്തി. അവിടെ അന്ന് തമ്പടിച്ചു. പിറ്റേന്ന് രാവിലെ പുറപ്പെടാൻ ഒരുങ്ങിയപ്പോൾ ആ കൂട്ടത്തിലെ നേരത്തെ ചികിത്സിച്ച വേദമറിയുന്ന പണ്ഡിതന്മാർ അടക്കം 400 പണ്ഡിതന്മാർ പറഞ്ഞു, ഞങ്ങൾ ഇനി രാജാവിനെ അനുധാവനം ചെയ്യുന്നില്ല. ഇത് മുഹമ്മദിന്റെ മഹ്ജറാണ്. ഇവിടെ നിന്ന് ഞങ്ങൾ നുബുവത്ത് വാസനിക്കുകയാണ്. രാജാവ് നിർബന്ധിച്ചു. അപ്പോൾ പറഞ്ഞു, രാജാവേ, ഞങ്ങളുടെ കഴുത്ത് വെട്ടി ഇവിടെ കുഴിച്ചിട്ടാലും ഞങ്ങളുടെ ആത്മാവ് സന്തുഷ്ടരാകും. എന്തുകൊണ്ട്? ഞങ്ങൾ ഈ മണ്ണിന് കാത്തു നടന്നതാണ്. ഇത് മഹ്ജറു മുഹമ്മദാണ്. ഇവിടെ നിന്ന് പോരാൻ എനിക്ക് കഴിയൂ, ഞങ്ങൾക്ക് കഴിയുകയില്ല. അപ്പോൾ യാത്ര നിർത്തിവെച്ച് മുഹമ്മദിനെ പഠിക്കാൻ ദുബായ് തീരുമാനിച്ചു. ദുബായ് എന്ന് പറയുമ്പോൾ വെറുതെ എണീരിക്കരുത്. റളിയല്ലാഹു അൻ ലാ തസബ്ബു ദുബാൻ ഫഇന്നഹു ഖദ് അസ്ലമ എന്ന് മുഹമ്മദ് മുസ്തഫ. എന്നെ കൊണ്ട് ഞാൻ വരുന്നതിന്റെ 1000 കൊല്ലം മുമ്പ് ദുബായ് മുസ്ലിം ആയിട്ടുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ പാഠിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സൊക്കെ മാറി. പിന്നെ അദ്ദേഹം മുത്തുനബിയെ പഠിച്ചുകൊണ്ട് 1 വർഷം മദീനയിൽ താമസിച്ചു, യസ്രിബിൽ. അന്നും എന്തല്ല, മദീനയല്ല, യസ്രിബാണ്, വെള്ളത്തടാകം. മനസ്സിലായോ പറഞ്ഞത്? അവിടെ താമസിച്ചു. അവസാനം ലോകമാകെ അടക്കി ഭരിച്ച ചക്രവർത്തി ആയതുകൊണ്ട് അദ്ദേഹത്തിന് വലിയ പ്രശ്നങ്ങളുണ്ടായി.
അദ്ദേഹത്തിന്റെ സഭയിൽ തന്നെ രാജാവ് മറ്റു ചില പ്രദേശങ്ങളിൽ ചെല്ലുന്നതിന് അനിവാര്യത അറിയിച്ചപ്പോൾ രാജാവ് എന്ത് ചെയ്ത്? 400 പണ്ഡിതന്മാരെ അവിടെ നിർത്തി. വളരെ ശ്രദ്ധിക്കണം കേട്ടോ, അല്ലാഹു തൗഫീഖ് തരട്ടെ. ശ്രദ്ധിക്കണം. എന്നിട്ട് എന്ത് ചെയ്ത്? 400 പണ്ഡിതന്മാർക്ക് മണിമാളികകൾ നിർമ്മിച്ചു. ആ വെള്ളത്തടാകത്തിന്റെ പരിസരം അവരുടെ വാസസ്ഥലമാക്കി. മക്കയെ സയ്യിദുന ഇബ്രാഹിം നാടാക്കിയത് പോലെ മദീനയെ നാടാക്കിയത് തുബ്ബാ രാജാവാണ്. കബാലയത്തെ കിസ്വ അണിയിച്ച തുബ്ബാണ്, മുസ്ലിമായ തുബ്ബാണ്. എല്ലാരും മഗ്രിബിനെ തൊട്ടുമ്പ് നേരാണ് കേട്ടോ, മഗ്രിബിനെ തൊട്ടുമ്പുള്ള നേരത്തെ ദുആ അല്ലാഹു സ്വീകരിക്കുമെന്നാണ് ചില ഇമാമിയങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഗ്രിബിന് തൊട്ട് മുമ്പ് ഞങ്ങൾ പ്രാർത്ഥന, ഞാൻ പ്രാർത്ഥന നിർത്തി. എന്തുകൊണ്ട്? ഹയാ മിനല്ലാഹ്, ചോദിക്കുന്നതെല്ലാം അല്ലാഹു തരുന്നത് കണ്ട് കണ്ട് പിന്നെ ലജ്ജ കാരണം ഞാൻ പ്രാർത്ഥന അവസാനിപ്പിച്ചിട്ടുണ്ട് എന്ന് റിസാലത്തുൽ ഖുശൈരിയിൽ കാണാം. അസറിൻ്റെ ശേഷം മഗ്രിബിന് മുമ്പ് അല്ലാഹുവേ ആ മുത്തറസൂല്ലാനോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് ഇട്ട് തരണമേ റബ്ബേ. അല്ലാഹുവേ അല്ലാഹുവേ ആ ഇഷ്ഖ് ഞങ്ങളെ കൽബിൽ ഇട്ട് തരണമേ റബ്ബേ. അല്ലാഹുവേ 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 ആ കൽ ആ ഇഷ്ഖ് ഞങ്ങളെ കൽബിൽ ഇട്ട് തരണമേ റബ്ബേ. ആ മുത്ത് റസൂലിനോടുള്ള ഐനു ഐനിൻ ഐനു ഹഖിൻ ഐനു അയാനിൻ ഫമാ ഐനു തറാ അബ്ദൻ അദീലൻ മനിലൽ മഅലിയാൻ. സത്തയുടെ സത്തയായ പുണ്യ റസൂൽ, അല്ലാഹു നൽകിയ പൊരുളായ പുണ്യ റസൂൽ. ഫമായിനുൻ തറാ അബ്ദൻ അദീലൻ മൻഇലൽ മാലിയാൽ. ഇങ്ങനൊരു അടിമയെ ആർക്കും കാണാൻ കഴിയുകയില്ല. അങ്ങനെയുള്ള തുല്യതയില്ലാത്ത ഈ അടിമക്ക് തുല്യതപ്പെട്ട ഒരു അടിമയെ ഒരാൾക്ക് കാണാൻ കഴിയുകയില്ല. ഐനു ഐനിൻ ഐനു ഹഖിൻ ഐനു അയാനിൻ ഫമാ ഐനുൻ തറാ അബ്ദൻ അദീലൻ മൻഇലൽ മാലിയാൽ. അല്ലാഹുവേ ആ അബ്ദ് അദീലില്ലാത്ത ആ അബ്ദിലേക്ക് ഞങ്ങളെയും ചേർക്കണമേ റബ്ബേ, ഞങ്ങളെയും ചേർക്കണമേ റബ്ബേ. ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല പടച്ചവനെ. ഞങ്ങൾക്ക് മദീനക്കാർ പെരുന്നാൾ കഴിച്ച ഒരു ദിവസമുണ്ട്, നിങ്ങൾക്കറിയോ? ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. അയാളുടെ കൂടെ ആയിരിക്കുമെന്ന് പുണ്യ റസൂൽ പറഞ്ഞപ്പോൾ പുണ്യ റസൂൽ അവരിലേക്ക് വന്ന അന്നത്തെ പോലെ അവർ ആഘോഷിച്ചു എന്ന് ഹദീസ് ഷരീഫ്. അള്ളാഹുവേ ഞങ്ങളെ കൽബിനെ സന്തോഷിപ്പിക്കണമേ റബ്ബേ. അള്ളാഹുവേ ഈ മദീന പേഷ ഞങ്ങൾക്ക് മദീനയാക്കണമേ റബ്ബേ. ഇത് ഞങ്ങളുടെ മദീനയാക്കണമേ റബ്ബേ. ഇത് ഞങ്ങളുടെ മദീനയാക്കണമേ റബ്ബേ. നിങ്ങൾക്കറിയോ, നിങ്ങൾക്കറിയോ, തുബ്ബാ രാജാവ് 400 മണിമാളികകൾ നിർമ്മിച്ച് 400 പണ്ഡിതന്മാർക്ക് 400 മണിമാളികൾ ഉണ്ടാക്കി കൊടുത്തു. അവർക്ക് ആവശ്യമായ അത്രയും ഈത്തപ്പനകൾ അവിടെ ഉണ്ടാക്കി. മദീനയിൽ ഈത്തപ്പൻ ആദ്യമായി കുഴിച്ചിടുന്നത് മറ്റാരുമല്ല, തുബ്ബായിന്റെ കൽപ്പന പ്രകാരമാണ്. എന്തിനെ ഐഷ്കല്യ റസൂലില്ല, പുണ്യ റസൂൽ വരുന്നത് വരെയും ഇവിടെ ഒരു ജനതയുണ്ടാക്കാൻ വേണ്ടി ഇവിടെ ഗ്രാമമുണ്ടാക്കിയാല് തുബ്ബ അവർക്ക് ആവശ്യമായ വിഭവങ്ങളും. മക്കയുടെ പ്രധാനം സംസമാണെങ്കിൽ മദീനയുടെ പ്രധാനം അജുവയാണ്. മനസ്സിലായോ പറഞ്ഞത്? മക്കയിലെ പ്രധാനം വെള്ളമാണെങ്കിൽ മദീനയിലെ പ്രധാനം ഭക്ഷണമാണ്. ഭക്ഷണവും വെള്ളവും കൂടുമ്പോൾ വെള്ളത്തെ മുന്തിച്ച ഒരു സ്ഥലം ഞാൻ കണ്ടിട്ടില്ല. അവിടെ ഈ മുഖദ്ദ മദീന തന്നെയാണ്. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? ആവോ വശ്രബു കുലു എന്നൊരായത്തില്ല. കുലു വശ്രബു
മദീനക്കാർക്ക് വെള്ളം കൊടുത്തപ്പോൾ, മക്കാർക്ക് വെള്ളം കൊടുത്തപ്പോൾ മദീനക്കാർക്ക് ഭക്ഷണം കൊടുത്തു. അങ്ങനെ ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനം ആഷിഖുർ റസൂലായ തുബ്ബാണ്. 4000 മണിമാളികകൾ ഉണ്ടാക്കി അവരെ അങ്ങനെ കുടിയിരുത്തി. അവരെ ഒരു വർഷം കഴിഞ്ഞിട്ട് പുണ്യ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കത്തെഴുതി. യാ റസൂലല്ലാ, യാ അഹ്മദ്, യാ റസൂലല്ലാ, ആമൻതു ബിക വബി കിതാബിക വബി ജമീഇ മാ അൻസലല്ലാഹു ഇലൈക ഫഷ്ഫഇ ലീ ഇൻദല്ലാഹി യൗമൽ ഖിയാ. يا رسول الله آمنت بك وبكتابك وبجميع ما أنزل الله إليك أنا مؤمن بك وبالله فاشفع به فاشفع لي عند الله يوم القيامة എന്ന് കത്തെഴുതിയിട്ട് കത്തിന്റെ മേലെ സ്വർണം ഒരുക്കിയിട്ട് മുദ്ര വെച്ചിട്ട് എന്ത് ചെയ്തു? ഈ പണ്ഡിത നേതാവിനെ ഏൽപ്പിച്ചു. ഏത് പണ്ഡിത നേതാവ്? 400 പണ്ഡിത നേതാവിനെ ഞാൻ പറഞ്ഞു. കഅബയെ പൊളിക്കാൻ ഒരുങ്ങിയപ്പോൾ നിങ്ങൾക്ക് സമാവിയായി വന്ന ശാപമാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ തിരുത്തിയ. ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്, അള്ളാഹു തൗഫീഖ് തരട്ടെ. ചിന്തിക്ക്, ഒരു മിനിറ്റ് ഇട്ടാ ബാങ്ക് കൊടുത്താലും ഇത് കഴിഞ്ഞാൽ എണീറ്റാ മതി, അള്ളാഹു തൗഫീഖ് തരട്ടെ. ചിന്തിക്ക്, ഒരു വർഷം കഴിഞ്ഞ് നിറ കണ്ണുകളോടെ തുപ്പൾ മദീന വിട്ടു. ആ 400 പണ്ഡിതന്മാരിൽ ഉണ്ടായ 2 കബീലകൾ, അവരാണ് ഔസും ഖസ്റജും. അവരങ്ങനെ കഴിഞ്ഞുകൂടി. 1000 വർഷം കഴിഞ്ഞപ്പോൾ മുഹമ്മദ് മുസ്തഫ വരുമ്പോൾ മദീനയിൽ മണിമാളികകൾ ഉണ്ട്. ഒരു മണിമാളികയാണ് അബു അയ്യൂബിന്റെ മണിമാളിക. എന്റെ കുട്ടിക്കാലത്ത് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, എങ്ങനെ ഈ മണിമാളിക വന്നു? ഞാൻ ഈ മണിമാളികയെ പറ്റി പറയുമ്പോഴും എനിക്കൊരു ഡൗട്ട് ഉണ്ടാവും, എങ്ങനെ മദീനയിൽ മണിമാളിക വന്നു? മദീനക്കാർ പൊതുവെ കർഷകരാണ്, വലിയ പണക്കാരൊന്നും മനസ്സിലായില്ല. ചിന്തിക്കണം. ആ 400 പണ്ഡിതന്മാരുടെ ആ സമൂഹമാണ് 2 വിഭാഗമായത്, 2 കബീലയായത്, ഔസും ഖസ്റജും. പിന്നീട് അങ്ങോട്ട് ക്രിസ്ത്യാനികളും ജൂതന്മാരും വന്നുകൂടി. അസ്ലൻ അവരാരാണ്? പണ്ഡിതന്മാരാൽ ഉണ്ടായി, മനസ്സിലായോ പറഞ്ഞത്? ഉണ്ടായി തീർന്നതാണ്. 1000 കൊല്ലം കഴിഞ്ഞ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊടുക്കാനുള്ള കത്ത് അബു ലൈല എന്ന ആളെ മദീനക്കാർ ഏൽപ്പിച്ചു. അദ്ദേഹം യാത്ര ചെയ്തപ്പോൾ ഒരു ദിവസത്തിൽ വെച്ച് പുണ്യ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനക്ക് പുറത്ത് ഒരു യാത്രയിൽ അബൂ ലൈലയെ കണ്ടുമുട്ടി. അപ്പോൾ ചോദിച്ചു, ഐനൽ ഐനൽ റിസാല? അയാൾ ബേജാറായി. എന്ത് കത്തെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, റിസാലത്തു തുബ്ബൈ, തുബ്ബൈ എനിക്ക് 1000 കൊല്ലം മുമ്പ് തന്നേൽപ്പിച്ച കത്തെവിടെ വെച്ചു? അബൂ ലൈല എന്ന സഹാബിയുടെ കയ്യിൽ നിന്നാണ് ഈ കത്താർ വാങ്ങുന്നത്. പറ ഈ നിപുണനായ പണ്ഡിതന്റെ പേരക്കുട്ടിയാണ് അബൂ അയ്യൂബ്. അതുകൊണ്ടാണ് ആയിരം കൊല്ലം മുമ്പ് ആയിരം കൊല്ലം മുമ്പ് മുത്തു മുഹമ്മദ് മുസ്തഫക്ക് വേണ്ടി ഇവിടെ പാർക്കലാണ് നമുക്ക് നല്ലതെന്ന് പറഞ്ഞ് 400 പണ്ഡിതന്മാരെ ചട്ടം കെട്ടിപ്പാർപ്പിച്ച മഹാപണ്ഡിതന്റെ പേരക്കുട്ടിയാണ്, 1000 കൊല്ലം കഴിഞ്ഞ പേരക്കുട്ടിയാണ് അബൂ അയ്യൂബ് അൽ അൻസാരി. അവരാണ് ബനു നജ്ജാർ, നഹ്നു ജവാരി ഞങ്ങൾ ബനു നജ്ജാറിലെ പെൺകുട്ടികളല്ലോ, ഞങ്ങൾ മുഹമ്മദിന്റെ പരിസരത്ത് പാർക്കുന്നവരല്ലോ, ഞങ്ങൾ മുഹമ്മദിനെ കാത്തിരുന്നവരല്ലോ. മദീനയുടെ സൂറ് കടന്നപ്പോൾ മുത്തുനബി എന്ത് ചെയ്തു? ഈ ഈ കയറെടുത്തിട്ട് പറ ഒട്ടകത്തിന്റെ കഴുത്തേ കിട്ടും. ഓർമ്മല്ലേ സംഭവം? ഓർമ്മല്ലേ? അറിയില്ലേ ഓർമ്മല്ലേ സംഭവം?
ഹിജറ വന്ന സന്ദർഭം എന്താ നിങ്ങൾ മിണ്ടാതിരിക്കണേ? നിങ്ങൾക്ക് അത് ഓർമ്മയില്ലേ? മനസ്സിലാവണില്ലേ പറഞ്ഞത്? ഇങ്ങോട്ട് വരീ നബിയേ, ഇങ്ങോട്ട് വരീ നബിയേ. എല്ലാവരും വീടൊരുക്കി വെച്ചിരുന്നു. ഈ 400 പണ്ഡിതന്മാരുടെ പേരമക്കളുടെ പേരമക്കൾ അന്ന് അനവധി ഉണ്ടായിരുന്നു. അവരെല്ലാവരും വീടൊരുക്കി വെച്ചിരുന്നു. വല്ലതേന എന്ന് പറയാതെ വല്ലദീന തബബ ഉദ്ധാറ വൽ ഈമാന എന്ന് പറയാൻ കാരണം 1000 മുമ്പ് കൊല്ലം മുമ്പ് വീട് ഒരുക്കിയത് കൊണ്ടാണ്. അല്ലെങ്കിൽ പ്രോട്ടോകോൾ തെറ്റിച്ച ഒരായത്ത് ഖുർആനിൽ വേറെ ഇല്ല. ഒരായത്തിൽ ഈമാനും മറ്റൊന്നുണ്ടെങ്കിൽ ആദ്യം തുടങ്ങൽ. നിങ്ങൾ എൻ്റെ കൂടെ വരി കുട്ടികളെ. നിങ്ങൾ മദീന പേഷനിൽ ഉണ്ടായ ഇരുന്നിട്ട് മിണ്ടപ്രാണികളാകല്ലേ? നിങ്ങൾ തലയൊക്കെ ഇത് കയറിയില്ലേ? ഒരറ്റായത്തിൽ പ്രോട്ടോകോൾ തെറ്റിച്ചിട്ടുണ്ട്. ഇത് പറഞ്ഞു തീർക്കാൻ കഴിയൂല, അല്ലെങ്കിലും പറയൽ തീരുന്നതും ഇല്ല. ഇത് അർത്ഥവിരാമമാണ്. വീണ്ടും ഞാൻ അർത്ഥവിരാമം ചെയ്യുകയാണ്. ഞാൻ അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നേയില്ല. വീണ്ടും പറയാം, പിന്നതിൻ്റെ പിന്നെ പിന്നെ പറയാം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഞാൻ നിങ്ങളോട് പറയട്ടെ, കൽബിൻ്റെ മിർആത്ത്, കൽബൊരു മിർആത്താണ്. ഇന്നലെ ഒരാൾ എന്നോട് ചോദിച്ചു, ജമാഅത്ത് ഇസ്ലാമിക്കാരുള്ള ഒരു സദസ്സിൽ നിന്നൊരാൾ ചോദിച്ചു, എങ്ങനെയാണ് അസ്സലാമു അലൈക്കും അയ്യുഹ നബിയു എന്ന് പറയുക? നിങ്ങൾ കേട്ടോ സോഷ്യൽ മീഡിയ എന്താ മറുപടി? എന്താ മറുപടി? ഖൽബുൽ മുഅ്മിനി മിറാത്തു മുഅ്മിനിന്റെ കണ്ണ് ഹൃദയം എന്നാൽ കണ്ണാടിയാണ്. എന്തിനാ കണ്ണാടി എന്ന് പറയുന്നത്? തന്തബിഉ ഫീഹാ സുവറു, അതല്ലേ കണ്ണാടി? എന്തിനാ കണ്ണാടി? എന്തിനാ കണ്ണാടി? എന്തിനാ കണ്ണാടി? എന്തിനാ കണ്ണാടി? എന്തിനാ കണ്ണാടി? എന്തിനാ മിറാത്ത്? എന്തിനാ കണ്ണാടി? തന്തബിഉ ഫീഹാ സുവറു, ചിത്രങ്ങൾ പടിയാ? അല്ലാഹുവിന്റെ ചിത്രം പടിയൂല. കുല്ലു മാ ഖതറ ബിബാലിക അല്ലാഹു ലൈസ മിസ്ല. പിന്നെ ആരെ ചിത്രം പതിയണം? നിന്റെ ചിത്രം പറ്റൂല. നിന്നെക്കാൾ വലിയ ആളുണ്ട് നബിയോ. ഔലാ ബിൽ മുഅ്മിനീന മിന അൻഫുസിഹിം, മുഅ്മിനീങ്ങൾക്ക് തന്നെക്കാൾ വലുത് മുഹമ്മദ്. അപ്പോൾ മുഅ്മിനായാൽ മുഅ്മിനുപ്പാണ് ഒരുങ്ങി ഒരുങ്ങിയിട്ടേനും പിന്നെ ശരീരം മുഴുവനും എന്താവും? മദീനയിലെ മണ്ണ് മുമ്മിന. ഏതാണ് ഈ മദീനയിലെ മണ്ണ്? മദീനയിലെ മണ്ണ് എന്ന് പറഞ്ഞാൽ ഇവിടെ മുതൽ ഇവിടെ വരെ. എവിടെയാണോ മുഹമ്മദ് ഇറങ്ങി നിൽക്കുന്നത് അതല്ലേ മുഹമ്മദിന്റെ ഭൂമിക. ഇവിടെ മുഹമ്മദ് ഇറങ്ങി നിന്നാൽ ഇത് മുതൽ ഇതുവരെ മദീനയായി മാറും. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? മദീന ബഗ്ദാദിൽ ഉണ്ടാവും. ബഗ്ദാദിലാൽ മദീനക്കാരനാണ്. എന്നിട്ടും ബഗ്ദാദിൽ മരിച്ചപ്പോൾ മരിച്ചത് മദീനയിൽ തന്നെയാണ്. മദീനയെ ബഗ്ദാദിൽ മറവ് ചെയ്തതാണ് മുമിൻ മദീനയാണ്. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? മുമിനാണ് എന്ത്? മദീനയിലെ മണ്ണ് മുഅ്മിന. ഏതാണ് മദീന? മഹ്ജറു മുഹമ്മദ്, മഹല്ലുൻ ഇൻഹല്ല ഫീഹി മുഹമ്മദ്. അതേതാ? അതേതാ? ഖൽബുൽ മിർആ ഖൽബുൽ മുഅ്മിനീ, മുഅ്മിനായ മനുഷ്യന്റെ മിർആത്തുൻ, മുഅ്മിനായ മനുഷ്യന്റെ ഖൽബ് കണ്ണാടിയാണ്. ആ കണ്ണാടിയിൽ പതിയുന്ന ഒരേ ഒരു രൂപം ആര് മാത്രം? മുഹമ്മദ് മുസ്തഫ. അപ്പോൾ ഖൽബിൽ ആര് മാത്രം? അപ്പോൾ ഖൽബിൽ ഇറങ്ങി നിൽക്കുകയാണ് ആര്? മുഹമ്മദ് മുസ്തഫ. അപ്പൊ മണ്ണോ ഇവിടം മുതൽ ഇവിടം വരെ. അപ്പൊ മദീന ഏതാ? നീ തന്നെ. മദീനയിൽ മരിച്ചൂടെ? മരിക്ക. മദീന അല്ലെങ്കിൽ മൂത്തേർത്ത് മരിച്ചാലും മദീന. മദീനയെ മരിച്ചാൽ മദീനയെ മദീനയിൽ കുഴിച്ചിട്ടു.
അല്ല എന്ന് പറഞ്ഞാൽ ഈ പേര് റഹ്മത്തുള്ള മാറ്റം. ഇപ്പറഞ്ഞത് ശരിയല്ല എന്ന് പറഞ്ഞ റഹ്മത്തുള്ളാന്റെ പേര് മാറ്റം. എന്തിനാ മുത്തുനബി എന്താ പറഞ്ഞത്? മുഅ്മിനായ മനുഷ്യന്റെ മനസ്സ് ഹൃദയം പറ 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 ഖൽബുൽ മുഅ്മിനി മിർആത്തു. മുഅ്മിനായ മനുഷ്യന്റെ മനസ്സ് ഹൃദയം എന്തിനാ കണ്ണാടി? എന്തിനാ കണ്ണാടി? എന്തിനാ കണ്ണാടി? ചിത്രങ്ങൾ പ്രതിഫലിക്കാൻ ആരുടെ ചിത്രമാണ് ഏറ്റവും ഹൃദയം എന്ന കണ്ണാടിയിൽ പ്രതിഫലിക്കുക? ഏറ്റവും വലിയ മഹബൂബിന്റെ മജ്നൂനി ലൈലയുടെ ലൈല വ മാ ലൈല വലം ആറാ മിസ്ലഹ ഫാസിഖായ മജ്നൂനിനെ മജ്നൂനിന്റെ കണ്ണാടിയിൽ ആര് മാത്രം പറ പറ ആര് മാത്രം ലൈല മാത്രം ലൗ കാനത്ത് ലൈല ഖസീമതി ഇൻദല്ലാഹി യൗമൽ ഖിയാമ ഹത്താ ഖൂമ ബിജംബിഹാ. എനിക്ക് എതിര് പറയാനെങ്കിലും ലൈല അല്ലാഹുവിന്റെ കോടതിയിൽ വന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഫാഖൂമ ബിജംബിഹാ, അത്ര നേരം എനിക്ക് അവളെ വായിൽ നോക്കി നിൽക്കാലോ. ഇതാണ് ഇഷ്ക്. എന്റെ കൂടെ ഉണ്ടോ? ആവോ നിങ്ങൾ പറയണ്ട, പിടിച്ചിരുന്നു നിങ്ങൾ പറയണ്ട. ആ എന്നാ തന്നെ മതി. ലൈല മജ്നൂന് മതി ലൈലയാണെങ്കിൽ മുഅ്മിനാരാ പറ മുഅ്മിനാരാ മുഅ്മിനാരാ മുഹമ്മദ് മുസ്തഫ. അപ്പോൾ അകലമില്ല, കണ്ണുവിടയല്ല, കണ്ണുവിടയാണ് ഇവിടുത്തെ കണ്ണിന്റെ മിറാത്തിൽ മുഹമ്മദ്. കണ്ണുവിടയല്ല, ഇത് പോത്തും കണ്ണാണ്, മുഅ്മിനിന്റെ കണ്ണുവിടയാണ്. കണ്ണിവിടെയല്ല, കണ്ണ് ഇവിടെയാണ്. അപ്പോൾ ഈ കണ്ണ് കണ്ടുകൊണ്ടിരിക്കുകയാണ് ആരെ? മനസ്സിലായില്ല? മനസ്സിലായോ പറഞ്ഞത്? നിങ്ങളിന്റെ കൂടെ ഇല്ലേ? മനസ്സിലായില്ലേ? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? ഹിജ്റ ഒമ്പതാം നൂറ്റാണ്ടിൽ വന്ന മഹാനായ ആഷിഖുർ റസൂലായ മഖ്ദൂമുൽ മഅരിബരി പറഞ്ഞത് വഹുവാന്നല്ല. أنت تتلو بيننا في الكواكب كالبدور بل وأشرف منه يا. അപ്പോൾ മുഖാത്തബാണ് മുഹമ്മദ്, അകലമില്ല മുഹമ്മദിയത്തിന്, ഗൈബത്തില്ല മുഹമ്മദിയത്തിന്, ഗൈബത്തില്ല. ഇത് റഹ്മത്തുള്ള വെറുതെ പറയുന്നതല്ല. എനിക്ക് മുത്തുനബിയുടെ പേര് എന്റെ ബാപ്പ തന്നതാണ്, എന്റെ ബാപ്പ എനിക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹം മുത്തുനബിയുടെ പേര് തന്നതാണ്. റഹ്മത്തുള്ള മുത്തുനബിയുടെ ഓമന പേരാണ്. അതുകൊണ്ട് ഞാൻ പറയാം, എന്റെ വാപ്പാന്റെ പൊരുത്തം കൊണ്ട് പറയാണ്, എന്റെ വാപ്പാന്റെ പൊരുത്തം കൊണ്ട് പറയാണ്, മുത്തു മുഹമ്മദ് മുസ്തഫ. മുഅ്മിനെ ചിന്തിക്കണം, മുഅ്മിനെ ചിന്തിക്കണം. ഹബീബും നീയും തമ്മിൽ അകലമില്ല. എല്ലാരും പറഞ്ഞത് അന്ത 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 എല്ലാരും من حرام من ليلا الى حرام كما سار البدر في داج من الظلم وانت وقدمتك جميع الانبياء بها وقدمتك وانت تخترق سبع طباق بهم في موكب كنت فيه صاحب العلم انت അന്തയാണ്. എന്തുകൊണ്ട് ഒരു മനുഷ്യന് അവനോട് അക്രബ് അവൻ തന്നെയാണെങ്കിൽ അവൻ മുഅ്മിനാകുന്നതോടുകൂടെ അക്രബ് മുഹമ്മദാവും, അവൻ ഇൽമു ഹിലാലാവും, അവനീയത്ത് പോകും, മുഹമ്മദിയത്ത് ജനിക്കും.
മനസ്സിലായോ പറഞ്ഞത്? ഞങ്ങൾ നിലമ്പൂർക്കാര് റബ്ബറോ കോൽ തൈ വെച്ചിട്ട് പിന്നെ വിട്ടു, കോൽ തൈ വെച്ചിട്ട് ബെഡ് കേട്ടു, പിന്നെ കോൽ തൈ നസീം മനസ്സിയാവും ബെഡ് വളരെ വളരെ. നിന്റെ കൂടെ ഉണ്ടോ മനുഷ്യൻ മൂമിനാകണോട് കൂടെ എന്താവും? കോൽ തൈ വിട്ടു പിന്നെ ബെഡ് വിട്ടു വളരെ, പിന്നെ കോൽ തൈ ഉണ്ടാവില്ല. എന്താ കോൽ തൈ? കോൽ തൈ പാലുണ്ടാവില്ല, പാലാണല്ലോ ആവശ്യം. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? അന്തം വേണോ? അന്തം അന്തം വാങ്ങാൻ കിട്ടില്ല. അത് പാപ്പാന്റെ ലൈംഗികാവയവത്തിലൂടെ ഉമ്മയിൽ പ്രവേശിക്കും, അതാണ് അന്തം. പിന്നെ വാങ്ങി കിട്ടില്ല. ബാപ്പാന്റെ ലൈംഗികാവയവത്തിൽ നിന്ന് ഉമ്മയിലേക്ക് വരും, ഉമ്മാന്റെ ലൈംഗികാവയവത്തിലേക്ക് വരും, അതാണ് പിന്നെ അന്തം. ബാക്കിയൊക്കെ വാങ്ങും, അന്തം വാങ്ങും. ചില ആളുകളുടെ അന്തം പോകും എന്തുകൊണ്ട്? ഏതെങ്കിലും ബിദഅത്തിന്റെ ഭേദം കേട്ട് വന്നിട്ടായിരിക്കും ഉമ്മാന്റെ അടുത്ത് പോയിട്ടുണ്ടാകുക. അതോടുകൂടെ മക്സൂഫാവും, നിങ്ങൾ എന്റെ കൂടെ ഉണ്ടാവും. അതുകൊണ്ടാണ് വഹാബിന്റെ വയലേക്കാൻ പോകാൻ പാടില്ല പണ്ടത്തെ കാലത്ത്. എന്തുകൊണ്ട്? ആ വയലം കഴിഞ്ഞ് പോയിട്ട് ഉമ്മാന്റെ അടുത്ത് പോയാൽ പോലും അതിൽ ജനിക്കുന്ന കുട്ടി മുട്ടി മക്സൂഫായി, നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ ആവോ പറയേ. കഴിഞ്ഞ മദീന ഭേഷനിൽ ഞാൻ പറഞ്ഞിരുന്നു ഫാത്തിഹ മുത്തിനബിയുടെ മദ്ഹാണ്, അത് ഞാൻ ഇഷ്ടം പോലെ തെളിയിച്ചു കഴിഞ്ഞു. മുത്തുനബിയുടെ ബറക്കത്താണ് എന്റെ ഉസ്താദിന്റെ ഗുരുത്വമാണ്. മദീന ഭേഷനുകാർക്ക് ഓർമ്മയുണ്ടാകുമല്ലോ. അതിന്റെ വാതിൽ ഞാൻ തുറന്ന് ഇന്നലെ ഞാൻ ജമാഅത്തെ ഇസ്ലാമി മാത്രമുള്ള ഒരു സദസ്സിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്? സൂറത്തുൽ ഊലാ നസലത്ത് മിനസ് സമാ മഹ്ലൻ മദ്ഹുൽ മുസ്തഫ, ആദ്യം ഇറങ്ങിയ സൂറത്തിൽ നിസ്കാരം നോമ്പില്ല, അതിൽ മൗലൂദ് ഉള്ളോ? സൂറത്തുൽ അലഖിൽ ചേനമംഗലൂര് ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ തല്ലത്തിൽ ഇന്നലെ പോയി ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. അല്ലാഹു ഭൂമിയിൽ ഇറക്കിയ ആദ്യത്തെ സൂറത്തിൽ നിസ്കാര കണക്കില്ല, നോമ്പ് കണക്കില്ല, ഇഖ്ര മുതൽ വഖ്തരിബ് വരെ മഹ്ലൻ മൗലൂദാണ്, മൗലൂദ് തന്നെ മദ്ഹുൽ മുസ്തഫ. നമ്മളെ മിറാത്തിൽ ആരുണ്ടെങ്കിൽ അല്ലാതെ തിരുവനന്തപുരത്തും ഡൽഹിയിലും എന്താ നടക്കണമെന്ന് നോക്കിക്കണ പണിയല്ല സുന്നിക്ക്. സുന്നിക്ക് മദീനത്ത് എന്താ നടക്കണ അത് നോക്കണ പണിയാണ്. ഇവിടെ എന്താണെന്നാലും മദീനത്ത് എന്ത് നടക്കുന്നു? മദീന എന്നത് അഖറബു ഇലൈഹി മിൻ നഫ്സിഹി അന്നബിയു ഔല ബിൽ മുഅ്മിനീന മിൻ നഫ്സിഹി. عجائب عالم الملكوت وسرائر الناس والجبروت عينا مدرس مسجد اللاهوت كم من لدنين هواه علوما صلوا عليه وسلموا تسليما. മലക്കൂട്ടി ലോകത്തെ വിസ്മയ കാഴ്ചകൾ, നസൂത്ത് ജബറൂത്തിൻ ഗുഢമാ പൊരുളുകൾ, ജ്ഞാന ഭണ്ഡാരത്തിൽ നിന്ന് ഇത്ര എത്ര ഇതുപോലെ കണ്ടുടൻ കണ്ണാലെ നബി എന്ന രാത്രി മലക്കൂട്ടി ലോകത്തെ വിസ്മയ കാഴ്ചകൾ,
ഞാൻ ഭണ്ഡാരത്തിൽ നിന്നെത്ര ഇതുപോലെ കണ്ടുടങ്ങൾ കണ്ണാലെ നബിയന്ന രാത്രിയിൽ ലഹൂത്ത് പള്ളിയിൽ ഗുരുവര്യരായുള്ള ഏക ദൈവത്തെയും കണ്ണാലെ കണ്ടവൻ. കൃത്യം പരിഭാഷ. ലഹൂത്ത് പള്ളിയിൽ ഗുരുവര്യരായുള്ള ഏക ദൈവത്തെയും കണ്ണാലെ കണ്ടവൻ. കൃത്യം പരിഭാഷ. ഐനൻ മുതൽ മസ്ജിദില്ലാഹൂത്തി. ഇവിടെ എന്തുകൊണ്ടാണ് അള്ളാഹുവിനെ മുദല്ലിസ് എന്ന് കവി പറയുന്നത്? എന്ന് പറഞ്ഞിട്ട് പറയുന്നത് അല്ലമഹുദരിസ അതും വെറുതെ പറയാണ്. സ്വലാത്തൊന്നും ആരും ചെല്ലണ്ട ഇല്ലട്ടാ. ഓഹോ സ്വലാത്തിന്റെ ആയത്തിൽ പറയുന്നത് സ്വലാത്ത് ചെല്ലണ്ടയില്ല, സ്വലാത്ത് ചെല്ലണം എന്നല്ല. അങ്ങനെയാണ് സ്വലാത്ത് ചെല്ലണ്ടയില്ല എന്നാണ് സ്വലാത്തിന്റെ ആയത്തിലുള്ളത്. സ്വലാത്ത് ചെല്ലേണ്ടതില്ല എന്നാണ്. എന്തുകൊണ്ട്? ഇന്നല്ലാഹ യുസല്ലി അലാ മുഹമ്മദിൻ വകൈഫ യഹ്താജു ഇലാ സ്വലാത്തിക്. ഖാലിഖുഹു യുസല്ലി അലൈ بالصلاه الخالده والصلاه الباقيه والصلاه الغاليه والصلاه الثمينه والصلاه النفيسه والصلاه الدائمه وهو قال في حقه ما قال صلى ولكن يصلي اي محمد غني عن صلاتك صلاه لندي സ്വലാത്ത് ചെല്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നമ്മൾ സ്വലാത്ത് ചൊല്ലി കൊടുക്കേണ്ടതുണ്ട് എന്നൊരാൾ വാദിച്ചാൽ ഫഹുവ കാഫിർ. കാഫിർ കൈഫ യഹ്താജു ഹുവ റബ്ബുഹു യുസല്ലി അലൈഹി. കാഫിർ മൻ ഖാല യഹ്താജു മുഹമ്മദ് ഇലാ സ്വലാത്തിന ഫഹുവ കാഫിർ കൈഫ യഹ്താജു ഹുവ റബ്ബുഹു യുസല്ലി അലൈഹി. സൂറത്ത് ആയത്തിന്റെ പ്രിഫേസ് ലാ യഹ്താജു മുഹമ്മദുൻ ഇലാ അയ്യി സ്വലാത്തി ഇലാ സ്വലാത്തി അയ്യി വാഹിദി മിൻകും. നിങ്ങളെ സ്വലാത്തിലേക്ക് മുഹമ്മദിൻ ആവശ്യമില്ല. യുസല്ലി അലൈഹി ഖാലിഖുഹു ബിസ്സലാത്തിൽ ഖാലിദ യുസല്ലി വസ്സലാത്തിൽ ദായിമ വസ്സലാത്തിൽ ഗാലിയ വസ്സലാത്തിൽ സമീന വസ്സലാത്തിൽ നഫീസ. وكيف يحتاج الى صلاتك الضعيفه وانت ضعيف خلق الانسان ضعيفا. നിന്റെ സ്വലാത്ത് എന്താണെങ്കിലും പറ നിന്റെ സ്വലാത്ത് എന്താണെങ്കിലും ളൈഫല്ലേ? ളൈഫായ സ്വലാത്ത് അല്ലാഹു റസൂൽ എന്തിനാ? എന്തുകൊണ്ട് നിന്റെ സ്വലാത്ത് ളൈഫാണ്? لانك ളൈഫ خلق الانسان ളൈഫ. മുഹമ്മദ് ലാ യഹ്താജു ഇലാ സ്വലാ. മുഹമ്മദ് മുസ്തഫാക്ക് സ്വലാത്തിന് ആവശ്യമില്ല. വലാകിന ഫഅമ്മൽ മലായിക അമ്മൽ മലായിക ഫഹും യുസല്ലൂന ശുക്റൻ മിൻ ഇൻദി അൻഫുസിഹിം ലിഅന്നഹും ഖുലിഖു മിൻ നൂരി മുഹമ്മദ്. ലാ യഹ്താജു മുഹമ്മദ് ഇലാ സ്വലാത്തി വലാകിന്നഹും യുസല്ലൂന അലൈഹി ശുക്റൻ മിൻ ഇൻദി അൻഫുസിഹിം ലിഅന്നഹും ഖുലിഖു മിൻ നൂരി മുഹമ്മദ്. മുഹമ്മദിന്റെ പ്രകാശത്തിൽ നിന്നാണ് അവരെ പടക്കപ്പെട്ടത് എന്ന കാരണത്താൽ അവർക്കുണ്ടല്ലോ ഒരു നന്ദി. നന്ദി മനസ്സിലാവ പറഞ്ഞത്. ദുബായിലെ ലോകത്തെ ഏറ്റവും വലിയ ഒറിജിനൽ ഫുഡ്സ് സൂപ്പർ ഫുഡിന്റെ സൂപ്പർ മാർക്കറ്റ് നടത്തുന്ന മരുമോനാണെങ്കിലും
അമേരിക്കയിൽ നിന്നും സ്വിറ്റ്സർലാൻഡിൽ നിന്നും ലണ്ടനിൽ നിന്നും ഒക്കെ വരുന്ന ഒന്നാം നമ്പർ ഒറിജിനൽ ഒറിജിനൽ ഡ്യൂപ്ലിക്കറ്റ് അല്ല ഒറിജിനൽ ഒറിജിനൽ ഫുഡ്സിന്റെ സൂപ്പർ മാർക്കറ്റ് നടത്തുന്ന മരുമോനാണെങ്കിലും നാട്ടിൽ വന്നു പോകുമ്പോൾ അമ്മായിമ്മ ഒരു അച്ചാർ മനസ്സിലായില്ല. അമ്മായിമാന്റെ അച്ചാറിന് മരുമോൻ ആവശ്യമില്ല. അമ്മായിമാക്ക് വലാക്കിൻ വലാക്കിൻ ശുക്റൻ മിൻ ഇൻദി നഫ്സി ലിഅന്ന ബിന്ത തഹ്തഹു ശുക്റൻ മിൻ ഇൻദി നഫ്സി فاما الملائكه يصلون على النبي المصطفى شكرا من عند انفسهم لا يحتاج الى صلاه لانهم خلق من نور محمد അപ്പോൾ അർവാഹി ലോകത്ത് മുഅ്മിനീങ്ങളൊക്കെ ദുഃഖിച്ച് ഇങ്ങനെ നിന്നു. അപ്പോൾ അല്ലാഹു ഒരു ഓപ്ഷൻ തുറന്നു കൊടുത്തു. അന്തും അഹ്ലി വഖാസതി انا افتح لكم انا നിങ്ങൾക്ക് മാത്രം يا ايها الناس അല്ല മനസ്സിലായില്ല يا ايها الذين അമ്മനോട് ഞാൻ ഇതിൽ ഓപ്ഷൻ തരാം. ഇപ്പൊ വെള്ളർക്കാട്ടീര് പറയാ എന്ത് ഈ പരിപാടിക്ക് 10 പൈസ പുറത്തു നിന്ന് വാങ്ങൂല. മനസ്സിലായില്ല. വെള്ളർക്കാട്ടീര് പറയാ പുറത്തുനിന്ന് 10 പൈസ ഈ പരിപാടിക്ക് വാങ്ങൂല. എന്നാലും ദുബായിലും മറ്റൊക്കെ കച്ചവടം ചെയ്ത് പള്ളം നിറച്ച് പൈസയും കൊണ്ട് മദീന പേഷനിൽ വന്ന ഒരാള് വെള്ളറക്കാട്ടെ ഈ മഹലിന്റെ അല്ലെങ്കിൽ ഒഫിയ കോംപ്ലക്സിന്റെ പ്രധാനപ്പെട്ട ഒരാളോട് ചോദിക്കും, പിന്നെ നമ്മൾ എന്തെങ്കിലും ചെയ്തൂടെ ചെയ്യേണ്ടതുണ്ടോ എന്നല്ല ചെയ്തൂടെ. അവർക്കിതിന് പറ ആവശ്യമില്ല. എന്നാലും ഇതൊക്കെ കാണുമ്പോൾ ചോർക്ക് അതിന്റെ ഒരു പാർട്ടിസിപ്പേഷൻ നിങ്ങൾ ഇന്റെ കൂടെ ഉണ്ടോ? കൃത്യമായ محمد لا صلى الله عليه وسلم لا يحتاج الى صلاه اي واحد من الناس ولكن فتح الله للمؤمنين وهم اهله وخاصته الله عند اهل وخاصته مانلو ആര് ആര് മുഅ്മിനീങ്ങൾ കിന്നരായി. ഞാൻ എൻ്റെ കൽബിൻ്റെ മിറാത്ത് നിന്ന് കാണുകയാണ് ഈ വിഷയം ആലമുല്ല അർവാഹിൽ വെച്ച് പറയുമ്പോൾ മുഅ്മിനീങ്ങൾ ദുഃഖിച്ചിരുന്നിട്ടുണ്ടാകണം. ഈ ബാക്കിയൊക്കെ എൻ്റെ തസവ്വുറാത്താണ്. അപ്പോൾ അല്ലാഹു തആല ഒരു ഓപ്ഷൻ തുറന്നു കൊടുത്തു. ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഞാൻ സ്വലാത്ത് തരാം, പക്ഷേ നിങ്ങൾ സലാം കൂടി കൂട്ടാം. ഞാൻ സലാം പറയൂല. എന്തുകൊണ്ട്? അത് നിങ്ങൾക്ക് വേണ്ടിയാണ്. സ്വലാത്തും സലാമും നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സലാമ കൂടി കൂട്ടണം. അല്ലാഹു യുസല്ലിയാണ്, യുസല്ലി വ യുസല്ലിമു അല്ല. യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. സലാത്തുല്ലാ സലാമുല്ലാ ala taha rasulillah salatullah salamullah ala yasin habibillah. നിങ്ങൾ സലാം കൂടി കൂട്ടണം. എന്തുകൊണ്ട്? ലിഅന്നകും തഹ്താജുന ഇലാ സലാമിൻ മിൻ മുഹമ്മദിൻ വഹുവ അഹബ്ബുൽ ഖൽഖ്. മുഹമ്മദിന്റെ സലാം നിങ്ങൾക്ക് വേണം, അതുകൊണ്ട് നിങ്ങൾ സലാം കൂട്ടണം. സലാം എന്തിനാ പറയുന്നത്? മാമിക്കും മിൻ അഹലി യുസല്ലി വ യുസല്ലിമു അലയ്യ ഇല്ല റദ്ദല്ലാഹു റൂഹി ഹത്താ അറുദ്ദ അലൈഹി സലാം. അലൈഹി സ്വലാത്തു വസ്സലാം അല്ല, അലൈഹി സലാം. സ്വലാത്തിന്റെ മുകാഫാത്ത് അല്ലാഹ്, സലാമിന്റെ റദ്ദ് മുഹമ്മദ്. നിങ്ങൾ ഇന്റെ കൂടെ ഇല്ല. മൻ സല്ല അലയ്യ സല്ലല്ലാഹു അലൈഹി ബിഹ ലോകത്തൊരു മുനിയേ ഉള്ളൂ, അത് മുഹമ്മദാണ്. ലോകത്തൊരു മുതലാളിയേ ഉള്ളൂ, അത് മുഹമ്മദാണ്. ലോകത്തൊരു മുതലാളിയേ ഉള്ളൂ, അത് മുഹമ്മദാണ്. മൂക്ക് മൂക്കുപൊടി
തലച്ചോറ് കയറിയായ താഴെ കിറക്കാൻ പറ്റാത്ത രാവിലെ മുതലാളിയായാൽ വൈകുന്നേരം നാടുവിടാൻ നടക്കുന്ന ആധുനിക മുതലാളിമാരെ വലിപ്പം പറയണ്ട. വല്യ മുതലാളിനെ പറ്റി പറ ഒരു മുതലാളി മുഹമ്മദ് മുഹമ്മദ് ലൈസ യകൂനു ഫഖീറൻ മുഹമ്മദ് മുഹമ്മദ് ലാ യകൂനു ഫഖീറൻ മുഹമ്മദ് ഫഖീറാവില്ല. എന്തുകൊണ്ടാവില്ല? ആദമു മിൻ റഹ്മത്തില്ലാ വശീസുൻ മിൻ റഹ്മത്തില്ലാ وإدريس من رحمة الله ونوح من رحمة الله وإبراهيم من رحمة الله وإسماعيل من رحمة الله وإسحاق من رحمة الله ويعقوب من رحمة الله ويوسف من رحمة الله وموسى من رحمة الله وهارون من رحمة الله وداود من رحمة الله وسليمان من رحمة الله وذوالكفل من رحمة الله ويونس من رحمة الله وزكريا من رحمة الله ويحيى من رحمة الله وعيسى من رحمة الله أما محمد خلق ليس من رحمة الله ولكن خلق رحمة നിങ്ങളെന്റെ കൂടെ ഉണ്ടോ? നമ്മളൊക്കെ അത്തർ പൂശണം, അത്തറിഞ്ഞോ? നമ്മളെയൊക്കെ അത്തർ പൂശണം. എല്ലാം റഹ്മത്തിൽ നിന്നാണ്. മുഹമ്മദ് റഹ്മത്തല്ല. പിന്നെ هذا أحمد هذا كحيل التوفي هذا المصطفى هذا جزيل الوصف هذا السيد يا ربي صل انا وصاني بكيانا انك ما غير من يشم برسان ادوانا باريلا മുടക്കാനും പറ്റൂല. അതുകൊണ്ട് അർദ്ധവിരാമം ചെയ്യുന്നു. ബാക്കി ഇൻഷാ അല്ലാഹ് അടുത്ത മദീന പേഷൻ.